തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടുവിലാലിൽ നടന്നു. ദേശക്കാരും പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. നായ്ക്കനാലിലും പന്തൽ കാൽനാട്ട് കർമ്മം ഇപ്പോൾ നടക്കുകയാണ്. അടുത്ത മാസം 4-ാം തീയതിയാണ് പൂരം കൊടിയേറ്റം. വിശദാംശങ്ങളുമായി പൂരപ്പുറമിൽ നിന്ന് സുർജിത് അയ്യപ്പത്തൻ നമുക്കൊപ്പം ചേരുന്നു. സുർജിത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പൂരം വരുന്നതിന് ഒരു ആവേശത്തിലായിരിക്കും തൃശ്ശൂരിലെ ആളുകൾ. അവിടെ ഒരു ദേശീയോത്സവമാണല്ലോ തൃശ്ശൂർ പൂരം. അപ്പോൾ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നായ്ക്കനാലിലാണ്. നായ്ക്കനാലിൽ പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാൽനാട്ടു കർമ്മം നടക്കുകയാണ്. പന്തലിന്റെ പൌരപ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. തൃശൂർ മേയർ വർഗീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉണ്ട്. അതോടൊപ്പം MLA ബാലചന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഉൾപ്പെടെയുള്ളവർ. മാത്രമല്ല ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാരവാഹികൾ, ഈ പ്രദേശവാസികൾ, അത്തരത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതൊരു ജനകീയ ഉത്സവമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഈ പൂരം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നായ്ക്കനാലിലും പന്തലിന്റെ കാൽനാട്ട് കർമ്മം പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ നടുവിലാലിൽ നടന്നിരുന്നു. 3 പന്തലുകളാണ് പ്രധാനമായും ഉയർത്തുക. മണികണ്ഠനാൽ പ്രദേശത്ത് പാറമേക്കാവ് വിഭാഗമാണ് പന്തൽ ഉയർത്തുക. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ നടുവിലാൽ ഭാഗത്ത്, അതോടൊപ്പം ഈ നായ്ക്കനാൽ ഭാഗത്തും പന്തൽ ഉയർത്തുന്നത് തിരുവമ്പാടി വിഭാഗമാണ്. ഇനി പൂരത്തിന്റെ ലഹരിയിലേക്കാണ് തൃശൂർ നടന്നെടുക്കുക. പൂരത്തിന്റെ ലഹരിയിലേക്ക് തൃശൂർ നടന്നെടുക്കുകയാണ്. ഈ അടുത്ത മാസം 4-ാം തീയതിയാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നത്. കൊടിയേറ്റ ചടങ്ങുകൾ അടുത്ത മാസം 4-ാണ് നടക്കുന്നത്. ഈ 2 ക്ഷേത്രങ്ങളിലും, തിരുവമ്പാടിയിലും പാറമേക്കാവിനും പുറമെ 8 ഘടകക്ഷേത്രങ്ങളിലും ഈ ജനകീയ ഉത്സവം എന്നുള്ള നിലയിൽ തന്നെ പങ്കാളിത്തം, അതായത് 8 ഘടകക്ഷേത്രങ്ങൾക്കും തുല്യമായ പങ്കാളിത്തമുണ്ട്. ആ ചടങ്ങുകൾ നടക്കുന്നത് 4-ാം തീയതിയാണ്. ആ അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ വലിയ രീതിയിലുള്ള 2 തവണ ഉത്സവങ്ങൾ, കഴിഞ്ഞ 2 വർഷമായി ഉത്സവങ്ങളിൽ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. ആ കഴിഞ്ഞ 2020 ഉത്സവം നടന്നത് തീർത്തും ആചാരപരമായി മാത്രമാണ്. 2021 പൊതുജന പങ്കാളിത്തമില്ലാതെ ആണ് ഉത്സവം നടന്നത്. എന്നാൽ ഇക്കുറി 15 ലക്ഷത്തിലധികം പേർ ഈ ഉത്സവത്തിന് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരുക്കം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തോടുകൂടി തന്നെയാണ് കാൽനാട്ട് കർമ്മ ചടങ്ങ് നടക്കുന്നത്. എന്തായാലും 10-ാം തീയതിയാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ആ ഒരു ജനകീയ ഉത്സവത്തിലേക്ക് തൃശൂർ നടന്നെടുക്കുന്നു. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് പൂരപ്പുറമിൽ നമുക്കൊപ്പം ചേർന്നത്.